ഇന്ന് നവംബർ മാസം 10-ാം തീയതി. പരിശുദ്ധ കത്തോലിക്ക തിരുസഭ സഭാപിതാവായ മഹാനായ ലയോ മാർപ്പാപ്പയുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാണ്. ലയോ റോമായിൽ ജനിച്ചു. വിശുദ്ധ സെലസ്റ്റിയൻ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമൻ സഭയുടെ ആർച്ച് ഡീക്കനാക്കി. സെലസ്റ്റിയൻ മാർപ്പാപ്പയുടെയും സിക്സ്തസ് ദ്വിതീയൻ മാർപ്പാപ്പയുടെയും കാലത്ത് അദ്ദേഹത്തിന് തിരുസഭാഭരണത്തിൽ നല്ല പങ്കുണ്ടായിരുന്നു. സിക്സ്തസ് മാർപ്പാപ്പയുടെ കാലശേഷം ലയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത് മെത്രാഭിഷേകവും നൽകി. ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു അത്. വാൻഡൽസും ഹൺസും റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ചു വരികയായിരുന്നു. നെസ്റ്റോറിയൻ പാഷാണ്ഡതയും പെലാജിയൻ പാഷാണ്ഡതയും ആത്മാക്കൾക്ക് കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു. ഈ പാഷാണ്ഡതകളെ ലയോ ചെറുത്തുവരവേ പുതിയൊരു പാഷാണ്ഡത പൊന്തി വന്നു, ഏകസ്വഭാവവാദം. ഉടനടി ലയോ മാർപ്പാപ്പ ആ പാഷാണ്ഡതയെ നേരിട്ടെങ്കിലും ബൈസന്റിയൻ രാജധാനിയുടെ തണലിൽ ഈ പാഷാണ്ഡത പൗരസ്ത്യ സന്യാസികളുടെയും മെത്രാന്മാരുടെയും ഇടയിൽ വളരെ പ്രചരിച്ചു. 3 കൊല്ലത്തെ നിരന്തര പരിശ്രമത്തിന് ശേഷം കാൽസിഡൻ സുവനകദോസ് ഈ പാഷാണ്ഡതയെ ശപിച്ചു. പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, പത്രോസ് ലയോ വഴി സംസാരിച്ചിരിക്കുന്നു. അധികം താമസിയാതെ ഹൻസ് വർഗക്കാർ അറ്റീലായുടെ നേതൃത്വത്തിൽ ഇറ്റലിയിലേക്ക് പ്രവേശിച്ചു. പല നഗരങ്ങൾക്കും തീ വച്ച ശേഷം അവർ റോമായുടെ നേർക്ക് മാർച്ച് ചെയ്തു. ലയോ മാർപ്പാപ്പ അറ്റീലായെ നേരിൽ കണ്ട് മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം മടങ്ങുകയും ചെയ്തു. മിലാൻ, പാവിയ മുതലായ നഗരങ്ങളെ ചുട്ടുപൊടിച്ച നേതാവ് റോമ പിടിക്കാതെ മടങ്ങിയതെന്താണെന്ന് സൈന്യാധിപന്മാർ ചോദിച്ചപ്പോൾ അറ്റീല പറഞ്ഞത്, ലയോ മാർപ്പാപ്പയുടെ പിറകിൽ പത്രോസും പൗലോസും അണിനിരന്നിരിക്കുന്നത് താൻ കണ്ടുവെന്നും ആ കാഴ്ച തന്നെ സ്പർശിച്ചുവെന്നുമാണ്. 2 കൊല്ലത്തിന് ശേഷവും വാറ്റൽസ് റോമ ആക്രമിച്ചപ്പോഴും ലയോ മാർപ്പാപ്പ നഗരത്തെ സംരക്ഷിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെ അധിഷ്ഠിതമാക്കി ലയോ മാർപ്പാപ്പ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ അത്യന്തം ഹൃദയസ്പർശകമായിരുന്നു. വിശുദ്ധിക്കുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അദ്ദേഹത്തിന്റെ ക്രിസ്തുമസ് പ്രഭാഷണം ഇന്നും പ്രശസ്തമാണ്. പ്രാചീന മാർപ്പാപ്പമാരിൽ പാണ്ഡിത്യം കൊണ്ടും ഭരണപാഠവും കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രശസ്തനായ ലയോ മാർപ്പാപ്പ 21 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം AD 461 അന്തരിച്ചു. ഇദ്ദേഹത്തെയും ഗ്രിഗറി പ്രഥമനെയും നിക്കോളാസ് പ്രഥമനെയും സഭാചരിത്രം മഹാൻ എന്ന് വിളിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുരിശാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്, എല്ലാ വരങ്ങളുടെയും കാരണം. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. അനുദിന ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിന് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.